നമസ്കാരം, ഭാരതലേവിലേക്ക് സ്വാഗതം. പുതുച്ചേരിയിലെ ലോക്സഭാ സീറ്റിൽ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ മത്സരിച്ചേക്കുമെന്ന് സൂചന. തെലങ്കാന ഗവർണർ സ്ഥാനത്ത് നിന്ന് തമിഴിസൈ സൗന്ദരരാജൻ രാജിവെച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തെലങ്കാന ഗവർണറും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറും കൂടിയാണവർ. ഗവർണറുടെ പദവിയിലെത്തുന്നതിന് മുൻപ് BJP തമിഴ്നാട് ഘടകം അധ്യക്ഷയായിരുന്നു തമിഴിസൈ സൗന്ദരരാജൻ. ഇപ്പോൾ കോൺഗ്രസിന്റെ അധികാരത്തിലുള്ള പുതുച്ചേരിയിലെ ഏക ലോക്സഭാ സീറ്റിൽ ഇവർ BJPക്ക് വേണ്ടി മത്സരിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. തമിഴ്നാട്ടിലെ 3 ലോക്സഭാ സീറ്റുകളിൽ ഒന്നിൽ മത്സരിച്ചേക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. DMKയിൽ നിന്നുള്ള കനിമൊഴിക്കെതിരായി തൂത്തുക്കുടിയിൽ നിന്ന് മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങളുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ ജഗ്തിയാലിൽ തെരഞ്ഞെടുപ്പ് റാലിയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ റോഡ് ഷോയും സംഘടിപ്പിക്കുന്ന ദിവസമാണ് തമിഴിസയുടെ രാജി. ശനിയാഴ്ച രാത്രിയിൽ രാജ്ഭവനിൽ തങ്ങിയ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടതിനു ശേഷമാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹവും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ പ്രകടിപ്പിച്ചിരുന്നു. February 1 തെലങ്കാനയിലേക്ക് ഗവർണറായി അയക്കുന്നതിന് മുൻപ് BJP തമിഴ്നാട് യൂണിറ്റ് പ്രസിഡന്റായിരുന്നു തമിഴിസൈ. പുതുച്ചേരിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അത് തീരുമാനിക്കേണ്ടത് നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായുമാണെന്ന് പറയുകയുണ്ടായി. ഒരു ജനപ്രതിനിധിയാകാനാണ് തന്റെ ആഗ്രഹം. എന്നാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെയും തീരുമാനമനുസരിച്ച് താൻ പ്രവർത്തിക്കുമെന്നാണ് പുതുച്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയത്. 2019 തെലങ്കാനയുടെ രണ്ടാമത്തെ ഗവർണറായി 62-കാരിയായ തമിഴിസൈ അധികാരത്തിലെത്തുന്നത്. 2019 തന്നെ തമിഴിസൈ തൂത്തുക്കുടിയിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അതിനു മുൻപ് 2009 ചെന്നൈ നോർത്ത് സീറ്റിൽ നിന്ന് മത്സരിച്ചപ്പോഴും വിജയമുണ്ടായിരുന്നില്ല. 3 പ്രാവശ്യം തമിഴ്നാട് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. 2006 രാധാപുരത്ത് നിന്നും 2011 വേളാച്ചേരിയിൽ നിന്നും 2016 വിരങ്കപ്പക്കത്തു നിന്നുമാണ് മത്സരിച്ചത്. എന്നാൽ 3 പ്രാവശ്യവും വിജയിക്കാനായില്ല. രാഷ്ട്രീയ കുടുംബത്തിൽ വളർന്ന സൗന്ദരരാജന് കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്നു. തമിഴ്നാട് BJP ഘടകത്തിൽ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2007 സെക്രട്ടറി, 2010 സംസ്ഥാന വൈസ് പ്രസിഡന്റ്, 2013 അഖിലേന്ത്യാ BJP ദേശീയ സെക്രട്ടറിയായി ഉയർത്തപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഉത്തരവ് പ്രകാരം 2019 September 1 തെലങ്കാന ഗവർണറായി അവർ നിയമിതയായി. നിലവിൽ സംസ്ഥാനത്തിന്റെ ഓഫീസ് വഹിക്കുന്ന ആദ്യ വനിത കൂടിയാണ്. 2019 September 9 തെലങ്കാന ഗവർണറായി അവർ ചുമതലയേറ്റു. 2021 February 16 അവർക്ക് പുതുച്ചേരിയുടെ അധികാര ചുമതല നൽകി. കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഓഫീസ് വഹിക്കുന്ന 5-ാമത്തെ വനിതയാണവർ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായ April 19 വിധി നിർണയം നടത്തുന്ന തമിഴ്നാട്ടിൽ 2 ദിവസങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയുന്നത്.